നേരം ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ ക്ഷമയോടുകൂടി കാത്തിരുന്ന പ്രോത്സാഹനം മാത്രം നൽകിയ എല്ലാ പെണ്ണിലക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനും എൻ്റെ ടീം മാതങ്കിയുമാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നൃത്തം അവതരിപ്പിച്ചത്. മാതങ്കി ഞാനിവിടെ ആരംഭിച്ചിട്ടുള്ള ഒന്നര വർഷമായിട്ടുള്ളൂ ആരംഭിച്ചിട്ടുള്ള നൃത്തവിദ്യാലയത്തിൻ്റെ പേരാണ്. ഞങ്ങളുടെ ഈ ടീമിൻ്റെ പേരും എൻ്റെ വിദ്യാലയത്തിൻ്റെ പേരാണ് ടീം മാതങ്കി എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു നിറഞ്ഞ കയ്യടി. Thank you.
എല്ലാ ആർട്ടിസ്റ്റിനും ഏറ്റവും വലിയ എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത് കൈയടി തന്നെയാണ്. പിന്നെ പൊതുവെ എറണാകുളം ഇവിടെ വെണ്ണല എന്നൊക്കെ പറയുമ്പോൾ ടൗണാണ്, എല്ലാവർക്കും ഇന്ന് വർക്കിംഗ് ഡേ ആണ്, നാളെ ഓഫീസും സ്കൂളും 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല പേഴ്സണൽ തിരക്കുകളുള്ള സമയമാണെന്നറിയാം. അപ്പോൾ ഒരിക്കലും ഞാൻ ഇത്രയും നല്ലൊരു ക്രൗഡിനെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് വേണ്ടി ഈ പ്രോഗ്രാമിൽ വിശ്വാസമർപ്പിച്ച്, ഈ അമ്പലത്തിൽ വിശ്വാസമർപ്പിച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ എല്ലാവരും നന്ദി പറയുകയാണ്. എൻ്റെ കൂടെ പെർഫോം ചെയ്ത കുട്ടികളെ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം. ഐശ്വര്യ, ലക്ഷ്മിശ്രീ, ഐശ്വര്യ, രേഷ്മ, അശ്വതി, സർഗ. ഇനി എൻ്റെ കൂടെ എന്നും സപ്പോർട്ടായി നിൽക്കുന്ന എൻ്റെ പെർക്കഷനിസ്റ്റുകളെ കുറിച്ച് ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി മൃദംഗം, അദ്ദേഹമാണ് എൻ്റെ ഐറ്റംസിനൊക്കെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന, കൊറിയോഗ്രഫിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന കെ ബി പ്രബൽജിത്ത്. നെട്ടു അംഗം കാർത്തിക ഹരികൃഷ്ണൻ. വോക്കലിസ്റ്റ് സംഗീത റാവു. വീണ ധർമ്മതീർത്ഥൻ. പിന്നെ എൻ്റെ ലൈറ്റ് ചെയ്ത ജിതിൻ. ജിതിൻ, താങ്ക് യു സോ മച്ച്. ഇവരൊക്കെ സ്റ്റേജിന് പുറകിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ സൗണ്ട് അറേഞ്ച് ചെയ്ത കൃഷ്ണ സൗണ്ട്സിന്, ഓ കൃഷ്ണ സൗണ്ട് ആണ് കൃഷ്ണൻ്റെ, അപ്പോൾ കൃഷ്ണ സൗണ്ട്സിന് താങ്ക് യു സോ മച്ച്. എന്നെ റെഡിയാക്കിയ, മേക്കപ്പ് ചെയ്ത സിജൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ് സിജൻ. പിന്നെ കാണികളായ നിങ്ങളെല്ലാവരെയും ഞങ്ങളെല്ലാവരും ഹൃദയത്തോടുകൂടി താങ്ക് യു. ഇനി എല്ലാ പ്രോഗ്രാമിനും ഞങ്ങളിവിടെ എത്തണമെങ്കിലും ഞങ്ങളിവിടെ നൃത്തം അവതരിപ്പിക്കണമെങ്കിലും ഒരു സ്പോൺസർ അത്യാവശ്യമാണ്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത മിസ്റ്റർ ടി ജി നന്ദകുമാർ, അദ്ദേഹത്തിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരെന്നാ ചോദിക്കുമ്പോൾ എല്ലാവരും അറിയില്ലേ, എനിക്കറിയില്ല. അപ്പം ആരും പേര് പറഞ്ഞിരുന്നില്ല, ഗൂഗിൾ ചെയ്താൽ മതി അങ്ങനെയൊക്കെ പറയാം. അപ്പം എനിക്കൊരു ഭയങ്കര കൗതുകമായി. അപ്പം പിന്നെ ഇദ്ദേഹത്തിനോട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഷക്കീല എന്ന നടി ഈ ക്ഷേത്രത്തിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തി. അവർക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ അമ്പലത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ ചോദിച്ചു, അത്ര എന്നെ പോലൊരു നടിയെ അമ്പലത്തിൽ ഇനോഗ്രേഷന് വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഭഗവാന്റെ മുമ്പിൽ നല്ലതും ചീത്തയും ഇത്തരത്തിലുള്ളത് അത്തരത്തിലുള്ളതെന്നും ഒന്നുമില്ല. ഞങ്ങൾക്കൊക്കെ അമ്പലത്തിൽ പോയി തൊഴാമെങ്കിൽ നിങ്ങൾക്കും അമ്പലത്തിൽ വരാം. മറ്റെല്ലാ നടിമാർക്കും അമ്പലങ്ങളിൽ ഇനോഗ്രേഷൻ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ഇനോഗ്രേഷൻ ചെയ്യാം. അദ്ദേഹം ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു തോട്ട് എന്നെ വല്ലാതെ ആകർഷിച്ചു. അത് പറയാതിരിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ആരായാലും അദ്ദേഹം വളരെ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് അന്ന് തോന്നി. അതിനുശേഷമാണ് മാതംഗി ഫെസ്റ്റിവൽ എന്ന ഞാൻ ക്യൂറേറ്റ് ചെയ്ത ഒരു ഫെസ്റ്റിവൽ ജെ ടി പാക്കിൽ വെച്ച് നടത്തുകയുണ്ടായത്. അപ്പം ഞാൻ സ്പോൺസേഴ്സിന് കിട്ടാതെ, കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ക്ലാസിക്കൽ നൃത്തം, അതും ഫിലിം ആക്ടേഴ്സിൻ്റെയൊക്കെ ആണെങ്കിൽ കുറച്ച് എളുപ്പമാണ് സ്പോൺസേഴ്സിന് കിട്ടാൻ. പക്ഷെ അതല്ലാത്ത, നിങ്ങളറിയാത്ത ഞങ്ങൾ നർത്തകർ ഇങ്ങനെ എന്താ പറയുക, കൊതിയോടെ കാത്തിരിക്കുന്ന, പെർഫോമൻസ് ഒന്ന് കാണാൻ വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ കലാകാരന്മാരാണ് ചെന്നൈയിൽ നിന്ന് വന്ന് ഇവിടെ പെർഫോം ചെയ്ത. എൻ്റെ ഗുരുവായ പ്രിയദർശിനി ഗോവിന്ദ്, മീനാക്ഷി ശ്രീനിവാസൻ, രമ വൈദ്യനാഥൻ, ജാനകി രംഗരാജൻ, ഇവരൊക്കെ ഭരതനാട്യത്തിന് ഇനി അങ്ങോട്ടൊരു പേരില്ല എന്ന ഈ തലമുറയിലെ ആൾക്കാരാണ്. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിക്കാൻ തന്നെ എനിക്ക് സ്പോൺസേഴ്സിനെ, എനിക്കാണെങ്കിൽ അങ്ങനൊരു
കാര്യം വശവുമില്ല, ഒരു പരിപാടി നടത്തി എനിക്ക് ശീലമില്ല. അപ്പോൾ ആദ്യമായി എനിക്ക് സ്പോൺസർഷിപ്പ് ഓക്കെ എന്ന് പറഞ്ഞത് നവ്യ വിളിച്ചല്ലേ, ഞാനിത് ചെയ്യാം, ഒരു ദിവസത്തെ പ്രോഗ്രാം ഞാൻ സ്പോൺസർ ചെയ്യാം എന്ന് ആദ്യമായി പറഞ്ഞതും ഇതേ ടി ജി നന്ദകുമാറാണ്. അതിനുശേഷമാണ് എനിക്ക് ലക്കി ചാമായിരുന്നു അദ്ദേഹം. അതിനുശേഷം ബാക്കി നാല് ദിവസത്തെ പ്രോഗ്രാമിനും എനിക്ക് പടപടി ചെയ്യുന്ന ആൾക്കാർ സ്പോൺസർഷിപ്പ് കിട്ടി. അങ്ങനെയാണ് എനിക്ക് ആ പ്രോഗ്രാം ഭംഗിയായി ചെയ്യാൻ സാധിച്ചത്. ഈ വർഷവും മാതംഗി ഫെസ്റ്റിവൽ ഉണ്ടാവും. എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്ക് പേജിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ പബ്ലിസിറ്റീസ് ഉണ്ടാവുക. ക്ലാസിക്കൽ നൃത്തകല ഇഷ്ടപ്പെടുന്ന, കാണാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ എൻട്രിയാണ് പ്രോഗ്രാമിന്. എല്ലാവർക്കും തീർച്ചയായും അവിടേക്ക് സ്വാഗതം. ഇപ്പോഴേ ഞാൻ പറയുകയാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിലേ ഉണ്ടാവുള്ളൂ, പക്ഷെ എന്നാലും ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ കണ്ടാൽ തീർച്ചയായും വരിക. ക്ലാസിക്കൽ കലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. സാധാരണ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചൊരു, ഇപ്പോൾ ക്ലാസിക്കലിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു അക്ഷമരാവാറുണ്ട് ചിലരൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവാതെ വളരെ സ്നേഹത്തോടെയും വളരെ പ്രോത്സാഹനത്തോടെയുമാണ് ഈ ടൗണിലായിട്ട് പോലും, ഇത്രയും തിരക്കുകളൊക്കെ ഉള്ള ഒരു സമയമായിട്ട് പോലും നിങ്ങളെല്ലാവരും ഇവിടെ സന്നിഹിതരായത്, എല്ലാവരും വെൽക്കം ചെയ്തത്. എല്ലാ കലാകാരന്മാർക്കും ഇതാണ് ഏറ്റവും വലിയ പ്രചോദനം. ഇനിയും ഇവിടെ പരിപാടി നടക്കാൻ പോകുന്നുണ്ടെന്നറിയാം, അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി ഇവിടെ സ്പോൺസർ ചെയ്ത അദ്ദേഹത്തിനും വെണ്ണല മഹാദേവ ക്ഷേത്രത്തിനും അതിൻ്റെ ഭാരവാഹികൾക്കും ഇവിടെ എനിക്ക് വെട്ടവും വെളിച്ചവും സൗണ്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്ത എല്ലാവർക്കും, എൻ്റെ സ്റ്റേജിൻ്റെ പിന്നിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എല്ലാ കാണികളെയും ഒരിക്കൽ കൂടി മനസ്സാൽ സ്മരിച്ചുകൊണ്ട്, ഗുരുനാഥന്മാരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട്, താങ്ക് യു സോ മച്ച്.